എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ശീലാവ് മീൻ കറിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ എങ്ങനെയാണ് ഇത് കറി വെക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട് കുറച്ച് കറിയും വയ്ക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഞാൻ താ ഇവിടെ മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കറി വയ്ക്കാനായിട്ട് അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഫ്രൈ ആക്കാനായിട്ട് വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ ഒന്ന് ചിരികി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ഇന്ന് ഈ കറി വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് ഉള്ളി കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തേങ്ങ വറുക്കാൻ പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിലിടുമ്പോൾ പെട്ടെന്ന് തന്നെ വറുകായി കിട്ടും പക്ഷേ നമ്മുടെ ആ ഒരു തേങ്ങ കരിഞ്ഞിട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മൾ കറി വെക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവുകയില്ല ഇപ്പോൾ ചെറുതായിട്ട് തന്നെ ഒന്ന് കളറ് മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് വറുകായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ വലിയ ജീരകമുണ്ടല്ലോ ജീരകം അതിവിടെ ഒന്നര സ്പൂണോളം അതുകൂടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ കൈയെടുക്കാതെ വറുത്ത് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ കളറൊക്കെ ഒന്ന് മാറി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം പൊടികളി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി വറുത്തെടുക്കാം ഈ ഒരു പരുവത്തിലാവുന്ന സമയത്താണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി അത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അത് ചേർക്കുക ഞാൻ എന്താ ഇവിടെ മൂന്ന് സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികൾ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് നമുക്ക് ആ ഒരു പൊടികളുടെ പച്ചമണം കൂടി ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പം ആ പൊടിയുടെയൊക്കെ മണം ഒന്ന് വരുന്നുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് അങ്ങനെതാ നമ്മുടെ തേങ്ങയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊരു മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിനുശേഷം ഞാൻ താ ഇവിടെ ഒരു പാൻ അടുപ്പിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫസ്റ്റിലെ തന്നെ ഉലുവയിട്ട് കുറച്ചൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഫസ്റ്റിൽ നമ്മൾ മീൻകറി വെക്കുന്ന സമയത്ത് ഉലുവയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അതിനുശേഷം ഞാൻ താ ഇവിടെ ഒരു ഹാഫ് സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാള നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം സവാളയൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു തക്കാളിയും ഒരു രണ്ട് പച്ചമുളക് ഞാൻ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ സവാളയും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ടിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് കറി ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഞാൻ കൂടെ കുറച്ച് പുളിയൊന്ന് വെള്ളത്തിലിട്ടതിന് ശേഷം അതൊന്ന് അതിലേക്ക് ഒഴി പിഴിഞ്ഞെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കറി തിളച്ച് വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാനുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ മീനിലേക്കൊക്കെ ആ തേങ്ങയുടെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം എന്താ ഇവിടെ കുറച്ച് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ആ ഒരു വറുത്തരച്ച തേങ്ങയുടെ ആ ഒരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ കറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവി അപ്പം സമയം കൂടി ഈ ഒരു സമയത്ത് ഉപ്പും പുളിയുമൊക്കെ നമുക്ക് പാകമായിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ശീലാവ് കറി വളരെ പെട്ടെന്ന് തന്നെ ഇത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അത ഇവിടെ സേർവിംഗ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് തേങ്ങയൊക്കെ വറുത്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും തേങ്ങ വറുത്തിട്ട് നമ്മളൊരു ഗ്ലാസ്റ്റാറിൻ്റെ ബോട്ടിൽ അടച്ച് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള മീനുകളൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എൻ്റെ എല്ലാ കുട്ടികൾക്കും ബായ്